എന്നെ ശ്രവിക്കുന്ന ലൂമിനസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ഇന്ന ദിവസം നമുക്ക് ജെറമ്യയുടെ പ്രവചനം 29:6 ഒന്ന് വിചനത്തിൻ്റെ എടുക്കാം. നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. തുടർന്ന് 11 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ വചനം നമുക്കെല്ലാവരും പല ധ്യാനങ്ങളിലുമൊക്കെ കേട്ട് നമുക്ക് നല്ല സുപരിചിതമാണ്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് ആ പദ്ധതി എന്താണെന്ന് പറയുന്ന വചനം നമ്മൾ ഒരു വർഷം നമ്മൾ അവഗണിച്ചിട്ടുള്ളതായിരിക്കാം. അതായത് 6 നമ്മൾ കണ്ടത്, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. പ്രിയമുള്ളവരെയും, ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ ഈ കൽപ്പന നമ്മൾ നിറവേറ്റേ പറ്റൂ. അതായത് വിവാഹം കഴിക്കുക, സന്താനങ്ങൾക്ക് ജന്മം നൽകുക, അതിനകത്ത് നമ്മുടേതായ മാനുഷികമായ കാഴ്ചപ്പാടുകളോ നിയന്ത്രണങ്ങളോ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ മറ്റൊരു വചനം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. നിയമാവർത്തന പുസ്തകം 28:11 നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും വിളവുകളും കന്നുകാലികളെയും നിനക്ക് തരും. പ്രിയമുള്ളവർ, ഇന്ന് ഈ വചനം നമ്മളോട് കർത്താവ് പറയുകയാണെങ്കിൽ, നമ്മൾ എന്താ പറയും? ഞങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം വേണം, പക്ഷേ ആദ്യം പറഞ്ഞ വേണ്ട, ധാരാളം മക്കൾ വേണ്ട, പിന്നെ വിളവുകളും കന്നുകാലികളും, അതായത് സമ്പത്ത്, ലൗകികമായ സമ്പത്തുകളും നേട്ടങ്ങളെല്ലാം ഞങ്ങൾക്ക് ധാരാളം വേണം, അത് നമ്മൾ പറയും. പക്ഷേ ധാരാളം മക്കൾ വേണ്ട. എൻ്റെ വിശ്വാസം സ്വർഗത്തിൻ്റെ കൃപയുടെ കവാടം ഒരു കവാടമേ ഉള്ളൂ. അവിടെ ദൈവം മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ട് കവാടം തുറന്ന് അനുഗ്രഹങ്ങൾ ചൊരിയാൻ തുടങ്ങുമ്പോൾ ഭൂമി എന്ന് പറയുക, എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ ആ വാതിൽ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നിനെ നമ്മൾ നിഷേധിക്കുമ്പോൾ അതോടുകൂടി മറ്റനുഗ്രഹങ്ങളും നമ്മളവിടെ നിഷേധിക്കപ്പെടുമെന്നാണ് എൻ്റെ ചിന്ത. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞിനെ നമ്മൾ ഗർഭഛിദ്രം ചെയ്യുമ്പോഴും ഇനി കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും ദൈവപദ്ധതിയുടെ കടക്കലാണ് നമ്മൾ കത്തിവെക്കുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നെ ഇപ്പോൾ കേൾക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അവർക്ക് നിൻ്റെ നാശത്തിനുള്ള പദ്ധതി അല്ല, ക്ഷേമത്തിനുള്ളതാണെന്ന്. എന്നാൽ ഈ പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ പക. ഈ ലോകത്ത് സാത്താന് ദൈവത്തോട് ഏറ്റവും കൂടെ പക ആർക്കാന്ന് ചോദിച്ചാൽ സാത്താനാ. കാരണം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 12:7 മുതൽ കാണുന്നുണ്ടല്ലോ, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. സങ്കീർത്തനം 8 നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്നും ദൈവത്തിൻ്റെ ശായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തകർക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അവൻ്റെ പക അതാണ്. ആ ദൈവത്തിനെ തകർക്കാൻ അവൻ സാധിക്കുകയല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ പദ്ധതിയായ പദ്ധതി ഈ ഭൂമി നിറവേറ്റാൻ വേണ്ടി ദൈവം അയക്കുന്ന മനുഷ്യ സൃഷ്ടിയെ നശിപ്പിക്കുക. അപ്പോൾ ആ ഒരു മനുഷ്യ സൃഷ്ടി നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? ആ വ്യക്തിയിലൂടെ ഈ ഭൂമി നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ജന്മം ലഭിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ വിവാഹം നടക്കില്ല, എന്നിലൂടെ ഉണ്ടായ 4 മക്കളുണ്ടാവില്ല. അവരിലൂടെ ഇന്ന് ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി അതോടുകൂടി തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തടയാൻ സാത്താനോട് നമ്മൾ സഹകരിക്കുകയാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത്. അമേരിക്കയിലെ ദാർശനികയായ മൗറിൻ സ്വീനിക്കെയിലിന് ഈശോയും പരിശുദ്ധാത്മാവും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകാറുണ്ട്. 2007 September 9 ഇറങ്ങിയ സന്ദേശത്തിൽ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ദൈവികമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജീവിതം അത് ഭ്രൂണഹത്യയിലൂടെ നശിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതി എന്നേക്കുമായി മാറുന്നു. ഒരു മനുഷ്യ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് എപ്പോഴാണ് ഒരു ഭ്രൂണഹത്യയിലൂടെ ഒരു വ്യക്തി നശിപ്പിക്കപ്പെടുമ്പോൾ. നമുക്കത് ബാക്കിയുള്ള കേൾക്കാം. ആ മനുഷ്യ വ്യക്തിയിലൂടെ ഒരു ജീവിതം കൊണ്ട് പൂർത്തിയാക്കേണ്ടതൊക്കെ കൈവിട്ടു പോകുന്നു. സ്വർഗത്തിൽ നൽകപ്പെട്ട ആ ജീവന് പകരമായി സാത്താൻ അന്ധകാരത്തിൻ്റെ ഒരു ദൂതനെ നിയോഗിക്കാനാവുന്നു. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തിയിലൂടെ ഈ ഭൂമിയിൽ നടപ്പാക്കേണ്ടിയിരുന്നതായ എല്ലാ പദ്ധതികളും തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
അന്ധകാരത്തിൻ്റെ ദൂതനെ അവിടെ കൈയടക്കിയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അപ്പോഴും ഒന്ന് ആലോചിക്കുക, ഈ ഓരോ ലോകത്ത് 5,13,000,000 കുഞ്ഞുങ്ങളാണ് ഓരോ വർഷം കൊലയപ്പെടുന്നത് ഗർഭഛിദ്രത്തിലൂടെ. ഈ 5,13,000,000 കുഞ്ഞുങ്ങളെക്കുറിച്ചും എന്നെ നിങ്ങളെ പോലുള്ള പദ്ധതി ദൈവത്തിലുണ്ടായിരുന്നു. വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ കന്യാസ്ത്രീകളും വിശുദ്ധരായ അൽമേരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അവരിലൂടെ ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതികൾ നമ്മൾ തകർക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ കുഞ്ഞിലൂടെയും ഇനി വേണ്ട എന്ന തീരുമാനത്തിലൂടെ ജനിക്കാൻ അനുവദിക്കാതിരുന്ന കുഞ്ഞിലൂടെയും ഈ ലോകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച എല്ലാ നന്മയുടെ പദ്ധതിയുമാണ് അവിടെ തകർക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? നമ്മൾ ടിവിയിലും ന്യൂസിലും ഒക്കെ കാണുന്നത് തനിക്ക് അസൗകര്യം ഉണ്ടാക്കുന്നവനെ, തനിക്ക് ബാധ്യതയാക്കുന്നവനെ, തനിക്ക് ഇഷ്ടമില്ലാത്തവനെ, തൻ്റെ സുഖജീവിതത്തിന് തടസ്സം നിൽക്കുന്നവനെ, തൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങനടിയാവുന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ മടിക്കാത്തൊരു മനോഭാവം ഇന്ന് വളരുകയാണ്. മദർ തെരേസ പണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ ചിന്തുന്നതാണെന്ന്. ഇത് നമുക്കിന്ന് വ്യക്തമായി മനസ്സിലാവും. 5,13,000,000 കുഞ്ഞുങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ വീഴുകയാണ്. പ്രിയമുള്ളവരെ, കോവിഡ് മൂലം 46,56,346 വ്യക്തികളാണ് ഇതുവരെ ഭൂമി മരിച്ചത്. എന്നാൽ 37 ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ ഗർഭഛിദ്രത്തിലൂടെ കൊലയപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം തന്നെയാണ് ഈ പറഞ്ഞ 46,00,000 എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോവിഡിനോട് മരിച്ചത് നിസ്സാരമെന്ന് പറയുകയല്ല, പക്ഷേ ഈ നിഷ്കളങ്കരായ വ്യക്തികളെ, ആ കോവിഡിനോടെ മരിച്ച വൈദികരെയും പോലെ തന്നെ വളർന്നു വരേണ്ടതായ കുഞ്ഞുങ്ങളാണ് ഇവിടെ നമ്മൾ തകർക്കുന്നത്. അതിനാണ് നമുക്കൊരു തീരുമാനമെടുക്കാം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ തകർക്കുന്നതായ ഈ പദ്ധതി, ഈ പ്രവൃത്തികൾ നമ്മുടെ അവിടെ ജീവിതത്തിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അനുദപിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം നമുക്ക് എല്ലാവരും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.